സമരം ചെയ്യുന്ന പിജി വിദ്യാർത്ഥി പ്രതിനിധികളുമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ചർച്ച പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ ലഭ്യമാകുന്നത് എങ്ങനെയാണ്? സൗമ്യ, ഏതായാലും സമരം ചെയ്യുന്ന പി ജി ഡോക്ടർമാരുമായുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഇതിൽ പ്രധാനമായും ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ആരോഗ്യവകുപ്പ് അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയുടെ 5 പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ 2 എണ്ണമാണ്. അതിൽ ഒന്ന്, നേരത്തെ തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു, അധിക ജോലിഭാരമുള്ളതിനാൽ നോൺ അക്കാഡമിക് റെസിഡൻഷ്യൽ ജൂനിയർ റെസിഡൻസ്മാരെ നിയമിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ സർക്കാർ നടപടി കൈക്കൊണ്ട് അത് നിയമിക്കുന്ന നടപടികൾ ഇതിനകം ആരംഭിച്ചിരുന്നു. 373 പേരെ നിയമിക്കാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം ഇപ്പോൾ പൂർത്തിയാകുന്ന സാഹചര്യം കൂടിയാണ്. പക്ഷേ ഈ എണ്ണം മതിയാകില്ല. തങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിലൂടെ സാധിക്കുകയില്ല. അതുകൊണ്ട് കൂടുതൽ പേരെ ജൂനിയർ ഡോക്ടർമാരെ നിയമിക്കണം എന്നുള്ളൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരാവശ്യം സ്റ്റൈപ്പൻഡിൻ്റെ വർധനവാണ്. 4% സ്റ്റൈപ്പൻഡ് വർധനവാണ് അവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. കാരണം ആ രീതിയിൽ മഹാമാരി കാലത്ത് തങ്ങൾ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അത് വലിയ തോതിൽ ഉള്ള പ്രതിസന്ധിയാണ് തങ്ങൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് സ്റ്റൈപ്പൻഡ് വർധനവ് അത് അംഗീകരിക്കണം എന്നുള്ളൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സ്റ്റൈപ്പൻഡ് വർധനവിൻ്റെ കാര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് നിലവിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല. അതുകൊണ്ട് ഇത് അംഗീകരിക്കാം, പക്ഷേ ധനസ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഇത് അംഗീകരിക്കാം എന്നുള്ളൊരു നിലപാടാണ് നേരത്തെ തന്നെ സർക്കാർ ഇവരോട് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിൽ ഏത് രീതിയിൽ ഒരു ഫോർമുല ഉരുത്തിരിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ ഇവരും നോക്കുന്നത്. കാരണം ഇവരുടെ സമരം അത്യാഹിതം ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമാണ് നിലവിലിപ്പോൾ പി ജി ഡോക്ടർമാരുടേത് തുടരുന്നത്. ഇത് അത്യാഹിത വിഭാഗങ്ങളിൽ ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസർമാരെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും നിയമിച്ചുകൊണ്ടാണ് രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് സർക്കാർ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ രീതിയിൽ സമരം തുടരുകയാണെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അത് തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഉരുത്തിരിയുക. അത് ഏത് രീതിയിലുള്ള സമവായങ്ങളിലേക്കാകും കാര്യങ്ങൾ എത്തുക എന്നുള്ളത് തന്നെയാണ് ഇനി ഇവരും ഉറ്റുനോക്കുന്നത്. സൗമ്യ, ശരി ശരി. സമരം നടത്തുന്ന പി ജി ഡോക്ടർ പ്രതിനിധികളുമായുള്ള ചർച്ച, ആരോഗ്യമന്ത്രിയുടെ ചർച്ച പുരോഗമിക്കുകയാണ്. തങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിനായി കൂടുതൽ ജൂനിയർ ഡോക്ടർമാരെ നിയമിക്കുക, ഒപ്പം തന്നെ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.